ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അരി അരക്കാതെ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ അരിപ്പൊടി ചേർത്ത് കൊടുത്തതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും പിന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കപ്പ് അരിപ്പൊടിയിലേക്ക് രണ്ട് ടീസ്പൂൺ റവയും അതുപോലെ തന്നെ 2 ടീസ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ചെറിയൊരു പഴമാണ്. അപ്പോൾ ആ പഴ ചെറിയ കഷ്ണമാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് 2 ഏലക്കായും കൂടി ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്ത് വെച്ചിട്ടുള്ള പൊടി ഒന്ന് എല്ലാതും കൂടി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ടിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് എല്ലാതും കൂടി ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ്. അപ്പോൾ ശർക്കരയിൽ 2.5 കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് പാകമാണ്. അപ്പോൾ അതൊന്ന് ഉരുക്കിയെടുത്തിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും പിന്നെ അതുപോലെ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് കളർ മാറി വരുന്ന ടൈമിൽ നമുക്കതിലേക്ക് എള്ളും കൂടി 1 ടീസ്പൂൺ എള്ളും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അധികം ഇതാവേണ്ട. അതിനുശേഷം എടുത്ത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള എള്ളും തേങ്ങ കൊത്തും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഈ ഒരു ദോശമാവിൻ്റെ പരുവത്തിലാകുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ലൂസ് വേണം. അപ്പോൾ എന്നിട്ട് നമുക്കത് ഒന്ന് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോളം എടുത്ത് വെക്കാം. അപ്പോൾ മാറ്റി വെച്ചതിലേക്ക് കുറച്ച് കട്ടിയായി വരും നമ്മൾ മാറ്റി വെക്കുമ്പോൾ. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ് മതി. പിന്നെ നമുക്ക് അടുപ്പത്ത് ഉണ്ണിയപ്പം ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും ചേർത്ത് ചൂടായ ശേഷം ഓരോ കുഴിയിലേക്കും ഇത് ഒഴിച്ച് കൊടുക്കാം. ഇവിടെ എല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് പാകം ചെയ്തെടുക്കാം. അപ്പോൾ അടച്ച് വെച്ച് പാകം ചെയ്തപ്പോൾ എല്ലാം ആയി വന്നിട്ടുണ്ട്. അത് മുകൾ ഭാഗം ശരിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിടാം. ഇപ്പോൾ തിരിച്ചിട്ട് ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും നമുക്കിങ്ങനെ സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അതിൻ്റെ ആ ഓയിലൊക്കെ ഒന്ന് ഇതിൽ നിന്ന് എണ്ണ എല്ലാം പോയി കിട്ടും. അപ്പോൾ അതിന് വേണ്ടി മുകളിലേക്കൊന്ന് വെച്ചിട്ട് പിന്നെ ഫസ്റ്റ് വെച്ചിട്ടുള്ളത് നമുക്കിങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഓൺ ഓൺ ഓപ്ഷനും കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് തന്നെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.